ടെക്നിക്കൽ സർക്യൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ഫൈൻഡറിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ മോഡൽ ഇതാണ്, SF90 ആണ്, SF90. അപ്പോൾ അനലോഗ് DB മീറ്റർ ആണിത്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ട്രാക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. അതുകൂടാതെ തന്നെ നേരത്തെ ഞാൻ ഓൾറെഡി പ്രൈസൊക്കെ കാണിച്ചു. DB മീറ്ററിൻ്റെ ഒക്കെ പല റേഞ്ചിൽ ഉള്ള DB മീറ്റർ ഉണ്ട്. SF720 DB മീറ്റർ, അതുപോലെ തന്നെ വരുന്ന കുറഞ്ഞ DB മീറ്റർ 450 ആ റേഞ്ചിൽ വരുന്നത്, 300 രൂപ റേഞ്ച് വരുന്നത് SF45. പിന്നെ വീഡിയോ മീറ്റർ വേറെ ഉണ്ട്, അതിന് 5500 ആ ഒരു പ്രൈസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ആർക്കെങ്കിലും ഈ DB മീറ്റേഴ്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക, റിപ്ലൈ ചെയ്യാം. DTDC കൊറിയർ വഴി നമുക്ക് ഓൾ കേരള സെൻഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നമ്മുടെ പുതിയ DB മീറ്റർ മോഡൽ SF90, SF90. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് ആദ്യം ഒന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അൺബോക്സിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു കളർഫുൾ ആയിട്ടാണ് അവർ ആ ബോക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും, പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് സ്പെസിഫിക്കേഷൻസ്. ഈ ഒരു മീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമ്പസ് ഉണ്ട് ഈ ഒരു മീറ്ററിൽ. അതായത് അൺലോഗ് മീറ്റർ SF45 വരുമ്പോൾ അതിനകത്ത് കോമ്പസ് ഇല്ല. അപ്പോൾ ഈ ഒരു മീറ്ററിൽ SF90 എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് കോമ്പസ് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ആ ഒരു സാറ്റലൈറ്റിൻ്റെ ലൊക്കേഷൻ നോക്കാൻ അത് ഉപകാരപ്പെടും. ഓക്കെ, എന്തായാലും നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഔട്ടർ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് തന്നെയാണ് അവർ ബോക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും അതിൻ്റെ ഒരു പാക്ക് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച SF252 എന്ന് പറഞ്ഞൊരു മീറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നീളമുള്ള ടൈപ്പായിരുന്നു മീറ്റർ എന്ന് പറഞ്ഞാൽ, ചെറിയ ഒരു ബോക്സ് ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു ബോക്സാണ് മീറ്റർ. നമ്മൾ നേരത്തെ കാണിച്ച മീറ്റർ 45 കാട്ടിയാൽ കുറച്ചുകൂടെ വലിപ്പമുണ്ട്, കാരണം കോമ്പസ് ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ വലിപ്പമുണ്ട് മീറ്ററിന്. വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SF630 TP ആഡ് ചെയ്യാവുന്ന മീറ്ററെ കണ്ട് കാണുമല്ലോ. അപ്പോൾ ആ ഒരു മീറ്ററിനെ കാട്ടിയും കുറച്ചുകൂടെ ചെറുപ്പമാണ്, ഒരുപാട് വലുതല്ല. ഹോബിസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മീറ്ററാണിത്, കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കോമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ അൺലോക്ക് മീറ്ററാണ്. നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ അത്യാവശ്യം ഗെയിൻ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും കറക്റ്റായിട്ട്. ഏതെങ്കിലും ഒരു സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ കുറച്ചെങ്കിലും നമ്മുടെ ഡിഷിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് മാക്സിമം നമുക്ക് അപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് അതിനുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു മാനുവൽ വെച്ചിട്ടുണ്ട്. അതായത് യൂസർ ഗൈഡിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പിക്ചർ തന്നെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ വലിയൊരു നല്ല കാര്യം തന്നെയാണ്, കാരണം പലർക്കും ഇത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാനും അതിൻ്റെ ഓപ്പറേഷൻസും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ അതിൻ്റെ കണക്ടിവിറ്റി തന്നെ ഫസ്റ്റ് കറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്കറിയാം ഇതിന് ബാറ്ററി ഇല്ലാത്ത മീറ്ററാണ്, അപ്പോൾ ബാറ്ററി പവർ കൊടുക്കണം. ഒരു സൈഡിൽ നമ്മൾ റിസീവറിൻ്റെ കേബിൾ എടുത്തിട്ടാണ് ഇത് ഈ ഇതിന് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കുന്നത്. ഒരു സൈഡിൽ റിസീവറും ഒരു സൈഡിൽ നമ്മൾ LNB കേബിളും കൊടുക്കണം. ഇനി എന്തായാലും നമുക്ക് ഈ മീറ്റർ ഒന്ന് ഈ കവറിൽ നിന്ന് എടുത്തു നോക്കാം. കുറച്ച് ടൈറ്റായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്, നല്ല ഒരു തെർമോകോളിനകത്താണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മീറ്റർ നമുക്ക് എടുത്തു. അപ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു സാറ്റലൈറ്റ് എന്ന ഒരു പൊസിഷൻ ഉണ്ട്, റിസീവർ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാപ്പ് ഇട്ട് അവർ കറക്റ്റായിട്ട് നല്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഒരു 0 Hz എന്ന് പറഞ്ഞത് 22 kHz, അതുപോലെ തന്നെ 13 വോൾട്ട്, 18 വോൾട്ട്, അപ്പം അങ്ങനെ 1-2 LEDs കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു വർക്കിംഗ് ആയിരിക്കുന്ന ആ ഒരു ഫങ്ഷൻ അത് കറക്റ്റ് LED ഗ്ലോ ചെയ്യും. ഓക്കെ, പിന്നെ നമ്മുടെ കോമ്പസ് ഉണ്ട്. പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ മീറ്ററിൽ ഉണ്ടായിരുന്നു DB കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഒരു കൺട്രോളർ ഉണ്ട്. ബാക്ക് സൈഡിൽ ഒരു ആ സോളിൻ്റെ തന്നെ ഒരു സ്റ്റിക്കർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോളിൻ്റെ ആ ഒരു ലോഗോയും ലേബലും ഒക്കെ വരുന്ന രീതിയിൽ സാറിൻ്റെ DB മീറ്റർ എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ നമ്പർ SF90, പിന്നെ ഇൻപുട്ട് ഫ്രീക്വൻസി, അതിൻ്റെ പവർ, DC എത്രയാണ് വർക്ക് ചെയ്യുന്നത്, എത്ര പവറിലാണ് വർക്ക് ചെയ്യുന്നത്, DC വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഫ്രണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നമ്മൾ LNB കണക്ഷൻ കൊടുക്കേണ്ടത്. ഒരു കേബിൾ എടുത്തിട്ട് ഈ ഒരു സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ പൊസിഷൻ കണക്ട് ചെയ്യുക, LNB കൊടുക്കുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ റിസീവർ എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ട്, അവിടെ നമ്മൾ റിസീവറിൽ നിന്ന് വരുന്ന കേബിൾ എടുത്തിട്ട് ഈ റിസീവർ എൻഡിൽ കൊടുക്കുക. കാരണം ഈ മീറ്റർ വർക്ക് ചെയ്യാനായിട്ടുള്ള
പവർ കിട്ടുന്നത് റിസീവറിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ 1:10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 പറയുമ്പോൾ നിങ്ങൾ 10 എന്ന് കണക്ക് കൂട്ടുക, അതാണ് 10 വരെ കാണിക്കുന്നത്. 100 എന്നുള്ള രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് 100% സിഗ്നല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആ 10 വരെ എത്തിക്കഴിഞ്ഞാൽ 100% സിഗ്നല് എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സാറ്റലൈറ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് റിസീവർ അല്ല കൊടുത്തിരിക്കുന്നത്, എൻ്റെ SF-70 മീറ്ററാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് തന്നെ പവർ ബാക്കപ്പ് എടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റിസീവർ ഹാൻഡിൽ കൊടുത്തിട്ട് ഈ മീറ്റർ വർക്ക് ചെയ്യാനായിട്ടുള്ള പവർ കിട്ടുന്നത് ഈ 70 മീറ്ററിൽ നിന്നാണ്. ഇപ്പോൾ ഒരു കേബിൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറ്റലൈറ്റ് എന്ന് എഴുതിയിരിക്കുന്ന അവിടെ നിന്ന് ഒരു കേബിൾ എടുത്തിട്ട് ഞാൻ LNB-യിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ഡിഷിൻ്റെ. ഇനിയാണ് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്. അതായത് ഈ ഒരു DB മീറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു നോബ്, ഒരു കൺട്രോൾ നോബ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് അപ്പ് ചെയ്ത് വെക്കണം. അതായത് 0 പൊസിഷനിലേക്ക് 1 വരെ വരുന്ന 10% കൂടുതൽ വരുന്ന രീതിയിൽ 1 വരുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ അലൈൻമെൻറ്റ് ചെയ്ത് തുടങ്ങാവുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ SF-90 മീറ്ററിൻ്റെ നീഡിൽ 0 നിന്ന് ഞാൻ 1 ആ നോബ് കറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ട്രാക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സിഗ്നല് വരുന്ന കാണാം, 2 സിഗ്നല് വന്ന് കാണാം. ദൂരദർശൻ്റെ സാറ്റലൈറ്റ് ആണ് ഞാൻ ട്രാക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും അതിൻ്റെ SF-70 മീറ്ററിലെ സിഗ്നല് ഫുൾ സിഗ്നല് കാണിച്ച് 70 വരെ കാണിച്ചു. ആ സമയത്ത് നമ്മുടെ മീറ്ററിലും 100% ആണ് കാണിച്ചിരിക്കുന്നത്. 10 വരെ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുകയാണ്. ഈ ഒരു നോബ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാത്തവരാണ് മിക്കവരും. അതായത് ആ നോബ് ശ്രദ്ധിക്കാറില്ല, കാരണം ഈ ഒരു മീറ്റർ കിട്ടി ഇങ്ങനെ കണക്ട് ചെയ്തു ട്രാക്ക് ചെയ്യാൻ തുടങ്ങും, പക്ഷേ സിഗ്നൽ കിട്ടത്തില്ല. അപ്പോൾ അതാണ് എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ കുറച്ചുകൂടെ നമ്മുടെ SF-90 മീറ്ററിന് കുറച്ചുകൂടെ ആ നോബ് ചെറുതായിട്ടൊന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിലൂടെ കൂട്ടി വയ്ക്കാം. എന്നാൽ കറക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ 2 ഒരേ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും തന്നെ മതി, 0-1 വെക്കുമ്പോൾ തന്നെ നമുക്കത് കറക്റ്റാണ് പൊസിഷൻ, മാക്സിമം സിഗ്നൽ കിട്ടും. നേരത്തെ പറഞ്ഞ നോബിൻ്റെ കാര്യം ഒന്നുകൂടെ പറയാം, കാരണം മിക്കവർക്കും പറ്റുന്ന അബദ്ധമാണ് ഇത്. മീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ തുടങ്ങും. ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു നോബ് ഒന്നും ചെയ്യത്തില്ല, അതുപോലെ തന്നെ വെച്ചേക്കും, ഡൗൺ ആക്കി വെച്ചേക്കും ഫുള്ള്. അപ്പോൾ സിഗ്നൽ കിട്ടത്തില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ 0 1 അല്ലെങ്കിൽ ഒരു ഇത്തിരിയോടെ കൂട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരുപാടങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് ആ ഒരു ഗെയിൻ ലെവലൊന്നും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരുപാട് കൂട്ടി വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാത്ത അവസ്ഥയിൽ തന്നെ ഇത് 10 പോയി നിൽക്കും, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ കുറവാണെങ്കിൽ നമ്മൾ അറിയത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, മരങ്ങളോ എന്തെങ്കിലുമൊക്കെ ഓപ്പോസിറ്റ് ഉള്ളത് അങ്ങനെ വരുമ്പോൾ തന്നെയൊക്കെ അത് ചിലപ്പോൾ നമുക്ക് ഈ ഒരു നീഡിൽ നേരെ അപ്പായി 10 വരും. അപ്പോൾ അതൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കറക്റ്റ് 0 1 അല്ലെങ്കിൽ 1 ഒരു ഇത്തിരി ഓട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത് നമ്മൾ വെച്ചിരുന്നാൽ മതി. വെച്ചിട്ട് ട്രാക്ക് ചെയ്ത് കറക്റ്റായിട്ട് സിഗ്നൽ കിട്ടും. നമുക്കെന്തായാലും നമ്മുടെ അലൈൻമെൻറ്റ് ചെയ്ത ഡിഷും കൂടെ നോക്കാം. അപ്പോൾ ഞാനിത് ഒന്നിച്ച് കാണിക്കാൻ പറ്റാഞ്ഞത് കറക്റ്റ് അതിൻ്റെ വാല്യൂ 2 കൂടെ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റർ മാത്രം കാണിച്ചത്. അപ്പോൾ ഡിഷും മീറ്ററും എല്ലാം കൂടെ നമുക്ക് ഒരു ഫ്രെയിമിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ആ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഈ ഒരു മീറ്ററിനും ബെസർ സ്പീക്കറുണ്ട്. നേരത്തെ കാണിച്ച മീറ്ററിന് ചിലതിന് ചെറിയ ബെസറായിരിക്കും, ഇതിന് കുറച്ചുകൂടെ വലിയൊരു ബെസർ സ്പീക്കറാണ്, ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ മീറ്ററിനും ബെസർ സ്പീക്കറുണ്ട്, നമുക്ക് ബെസർ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. ഇതാണ് ഞാൻ ട്രാക്ക് ചെയ്ത ഡിഷ് എന്ന് പറയുന്നത്, 75 cm ഡിഷാണ്. അപ്പോൾ സാറ്റലൈറ്റ് നമ്മുടെ ദൂരദർശൻ്റെ ചാനലിൽ കിട്ടുന്ന GSAT-15 സാറ്റലൈറ്റ് ആണ്. 93.5 ഈസ്റ്റ് ഡയറക്ഷനാണ് സാറ്റലൈറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ദൂരദർശൻ്റെ TP ആണ് ഞാൻ സിഗ്നൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ 70 മീറ്ററിൽ ആഡ് ചെയ്തിരുന്നത്. അതിൻ്റെ സിഗ്നലാണ് കണ്ടത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു അൺലോഗ് മീറ്റർ വെച്ചിട്ട് ആ ഒരു കറക്റ്റ് സിഗ്നൽ ഫൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ഈ 70 മീറ്റർ കൂടെ കൊടുത്തിട്ടാണ് കാണിച്ചത്. 70 മീറ്റർ ഞാൻ ആ ഓപ്ഷൻ കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ്, കാരണം വെച്ചാൽ സിഗ്നല് 2 വരുന്ന ആ ഒരു ലെവല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ റിസീവറിൻ്റെ എൻഡ് തന്നെ കൊടുത്തിട്ടാണ് അതിനകത്ത് പവർ കൊടുക്കേണ്ടതും,
ഇതുപോലെ തന്നെ നമ്മുടെ ഗെയിൻ ഇതുപോലെ തന്നെ ഒരു 10%, അതായത് 10 വരുമ്പോൾ, അതായത് 10 എന്ന് പറയുമ്പോൾ 100%, ഓക്കെ 99 അല്ലെങ്കിൽ 100%. അപ്പോൾ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ കിട്ടും. നിങ്ങൾ പിന്നെ ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാറ്റലൈറ്റ് എന്നൊന്നും അറിയാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.